വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് വളരെ ഒരു വിഷമമുള്ള കാര്യമായിട്ടാണ്, 5G കുറിച്ചുള്ള ഒരു കാര്യമായിട്ടാണ്. അപ്പൊ അതെന്താണ് ഏതാ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടെക് വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നും കൂടെ ഞാൻ പറയുകയാണത്, അതായത് 5G യൂസേഴ്സ് ഇപ്പോൾ സന്തോഷമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് 4G പ്ലാൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞാലും ജിയോയിലും അതേപോലെ തന്നെ എയർടെല്ലിലും 4G പ്ലാൻ റീചാർജ് ചെയ്താലും നമുക്ക് 5G അവൈലബിൾ ആയിട്ടുള്ള പ്ലേസസിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള 5G കിട്ടും. അതിന് നമ്മൾ മൈ ജിയോ ആപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യണം. അതേപോലെ തന്നെ എയർടെല്ലിൽ പോയിട്ടും അവരെ ആപ്പിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് പെയ്ഡ് ആണെങ്കിലും പ്രീപെയ്ഡ് ആയാലും നമ്മൾ ആ 5G എനേബിൾ ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി ഒരു 6 കൊണ്ട് അത് നിൽക്കാൻ പോവാണ്. നിൽക്കാൻ പോകാട്ടപ്പോൾ നിങ്ങൾ വേജാറായില്ലേ? യെസ്, നിൽക്കാൻ തന്നെ പോവാണത്. കാരണം ഇനി ഫ്രീ ആയിട്ട് 5G കൊടുക്കില്ല. നിങ്ങൾ 4G പ്ലാൻ അല്ലെങ്കിൽ 5G പ്ലാനിനും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് റീചാർജ് ചെയ്യണം. നമ്മൾ 4G പ്ലാൻ റീചാർജ് ചെയ്യണ അതേ എമൗണ്ടിന് തന്നെയായിരിക്കും 5G. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് ലിമിറ്റേഷൻ വരും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, 4G പോലെയല്ല, 5G ഹൈ സ്പീഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടണം ഇപ്പോൾ ഡെയിലി 2GB ആണ് ഡാറ്റ ലിമിറ്റേഷൻ. ഷൂന്ന് പറഞ്ഞിട്ട് ഡാറ്റ അങ്ങ് തീരും. എന്താ, വളരെ കഷ്ടമുള്ള ഒരു കാര്യമല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവരെങ്ങനെ ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കറിയാം, പണ്ട് 3G ഉള്ളപ്പോൾ തന്നെ ജിയോ 4G കൊണ്ടുവന്നു. എന്നും ഇതേപോലെ തന്നെ ടെസ്റ്റ് ബേസിൽ അവരെന്ത് ചെയ്തു, 4G പ്ലാൻ ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും കൊടുത്തു. അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സെറ്റൊക്കെ നമുക്ക് മാറ്റേണ്ട വന്നു, വോൾട്ട് കിട്ടണം. അപ്പം എന്ത് ചെയ്തു, ഈ സെറ്റ് കമ്പനിയൊക്കെ എന്ത് ചെയ്തു, ഇവരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്തു, 4G ഫോൺസ് ഇറക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, ഇവരത് കട്ട് ചെയ്തിട്ട് ഡെയിലി 4GB ഫ്രീ കൊടുത്തു. അതിനുശേഷം അത് വീണ്ടും കട്ട് ചെയ്തിപ്പോൾ നമുക്കറിയാം 1GB പ്ലാൻ 2GB പ്ലാൻ റീചാർജ് ചെയ്യണം. പക്ഷേ 5G കേസ് വരുമ്പോൾ നമുക്കൊരു 2GB പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 കാര്യങ്ങൾ, ഒരു സ്പീഡ് ടെസ്റ്റ് അടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഡാറ്റ തീരും. തുടക്കത്തിൽ ജയരാജും അതേപോലെ തന്നെ പ്രതാപ് ജിയോടെക്കൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മുംബൈയിലൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ അവരെ ഡാറ്റ തീർന്നു പറഞ്ഞിട്ട്. പിന്നെ അൺലിമിറ്റഡ് ആയിട്ട് തന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. അപ്പോൾ എന്താ, നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്, 5G എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഹൈ സ്പീഡായിട്ട് ഡാറ്റ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പം ഈ ഒരു മാസ് കൊല്ലം ജൂൺ ജൂലൈയോടെ കൂടിയിട്ട് ഈ ഫ്രീ കൊടുക്കണം നിർത്തും. ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന എന്താ, ഫ്രീ വരൻ്റെ കമ്പനി തന്നെ നിർത്തും. പ്ലസ് VI ട്രയലിലെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം VI എന്തില്ല, 4G ഉള്ളൂ, 5G ഇല്ല. അതുകൊണ്ട് തന്നെ VI എന്ത് ചെയ്തു, ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രീ കൊടുക്കരുത്. അതും ഒരു കാരണമാണ്. പിന്നെ BSNL, നമുക്കറിയാം BSNL, ഈ ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം 3G 4G ആയിപ്പോൾ ഫേസ് ചെയ്തിട്ട് ഒരു കാര്യമുണ്ട്. 3G ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്തായിരുന്നു, കോളിൻ്റെ വാലിഡിറ്റി നമുക്ക് ഇല്ലായിരുന്നു, ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. റീചാർജ് ചെയ്തില്ലെങ്കിൽ ഇൻകമ്മിങ് വരെയായിരുന്നു. 3G പോയി 4G ആയിപ്പോൾ നമ്മൾ ആ 4G പ്ലാൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻകമ്മിങ്ങും ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഇൻകമ്മിങ് കട്ടായി പോകുന്നൊരവസ്ഥയായി. അതേപോലെ ഇപ്പോൾ ഡാറ്റയ്ക്ക് മാത്രമാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്, കൂടെ ഫ്രീ കോള്. BSNL മാത്രമേ അല്ലാത്ത പ്ലാൻ ഉള്ളൂ എന്നാണ് എൻ്റെ തോന്നല. അതിൽ കൂടുതലുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. VI അല്ലെങ്കിൽ ജിയോ എയർടെൽ അങ്ങനെയുള്ള കമ്പനീൻ്റെ വക്താക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, കോൾ മാത്രമായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ. എന്തായാലും പണ്ടൊക്കെ നമ്മൾ ഐഡിയ സിം എടുത്തിട്ടുണ്ടായിരുന്നത് അൺലിമിറ്റഡ് പാക്കേജിലേക്ക് നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അൺലിമിറ്റഡൊക്കെ പോയി. അതെന്താണ്, 3G 4G മാറിയപ്പോൾ. ഈ 4G 5G മാറുമ്പോൾ ഉള്ള ഇഷ്യൂ അതന്നെയാണ്. നമ്മുടെ 4G 5G മാറുമ്പോൾ ഇഷ്യൂ നമുക്കെന്താണ്, ഫ്രീ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഏതാണോ പ്ലാൻ ചെയ്യുന്നത് ആ പ്ലാനിനനുസരിച്ചുള്ള ഡാറ്റ യൂസ് ചെയ്യുക, അത് കഴിഞ്ഞാൽ അത് കട്ടാവും. ഇത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അതിന് പുറമെ ഇനി 4G 5G പ്ലാൻ ഒരു 20-50% ചാർജ് കൂട്ടാനും പോവാണ്. എപ്പം, ജൂൺ ജൂലൈയോടെ. ഇത് വളരെ നമുക്ക് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നല്ലതാണോ വേണ്ടയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാൻ, ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.